തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗുജറാത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിന്റെ നടപടികൾ വിലയിരുത്താൻ സമിതിയെ രൂപീകരിച്ച് സർക്കാർ. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ കീഴിൽ സമിതി രൂപീകരിക്കാനാണ് ഗുജറാത്ത് സർക്കാരിന്റെ നിർദ്ദേശം. ഉത്തരാഖണ്ഡിലെ കമ്മിറ്റിയുടെ മാതൃകയിലാകും സമിതിയുടെ രൂപീകരണം. മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വത്തിലാണ് മന്ത്രിസഭാ യോഗം ചേർന്നത്. തീരുമാനം ചരിത്രത്തിലിടം നേടുമെന്നാണ് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ഈ വർഷം അവസാനമാണ് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഗിമ്മിക് എന്നാണ് തീരുമാനത്തെ കോൺഗ്രസ് വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. ഉടൻ തന്നെ ഹിമാചൽ പ്രദേശിലും നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. അതേസമയം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ നീക്കം എന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രതികരിച്ചിരിക്കുന്നത്.